എല്ലാ മന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1997 ചിങ്ങമാസം 4ാം തീയതി മുതൽ 11 വരെയുള്ള ശനിവാരം മുതൽ ശനിവാരം വരെയാണല്ലോ ചിങ്ങപ്പുലരിയിൽ അല്ലേ. എല്ലാവരുടെയും മനസ്സിൽ ഋതുക്കൾ മാറി വരുമ്പോൾ ചിങ്ങമാസം എന്നുള്ളത് നമ്മെ മലയാളികളെ സംബന്ധിച്ച് എല്ലാവരെ സംബന്ധിച്ചും എല്ലാ ദുരിതങ്ങളും മാറി പുതിയൊരു പുതിയ പുതിയ ജീവിതാശയങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന അത് പ്രകൃതി പോലും അതിന് ഒരുങ്ങിയിട്ടുണ്ടെന്നാണ്. ഇപ്പോഴുള്ള കാറ്റ് പോലും അതിന് വ്യക്തമാണ്. അപ്പോൾ ചിങ്ങമാസത്തിൽ ആദ്യം തന്നെ പറയാനുള്ളത് അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ശനി കണ്ടകശനി വക്രത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ ആരോഗ്യജീതി ഇപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം നടത്താൻ പറ്റിയില്ല, സ്ഥലത്തുണ്ടായില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചൊരു അനുകൂലത്തിലേക്ക് വന്നിട്ടുള്ളത്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും മേടക്കുറുകാരെ സംബന്ധിച്ചിട്ട്, ഇപ്പോൾ കുറച്ച് നല്ലതാണ്. ഈ ഒരു വാരത്തിൽ വീണ്ടും ജോലികളിലും മറ്റും നിത്യ ജോലികളിലും മറ്റൊക്കെ ആരോഗ്യത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് അതൊക്കെ മാറിയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരാഴ്ച കാണുന്നത്. സാമൂഹ്യ ജീവിതത്തിലും മറ്റും നല്ലൊരു മാറ്റമുണ്ടാവും. മറ്റ് നിത്യ വേദനങ്ങൾ അല്ലേ, നിത്യ ജീവിതത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന അതാത് പേർക്ക് ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിട്ട്, മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ചെറിയൊരു കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ആവശ്യമാണ്. ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം, സാരമാക്കേണ്ടതില്ല. ധനപരമായ ഇടപാടുകളും മറ്റും മെച്ചപ്പെട്ടതായിട്ട് തന്നെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യമായി എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാം, അതിനായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികം നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ, മറ്റുള്ള സാമ്പത്തിക ക്രയവിക്രയാദികളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലം തന്നെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. ഒപ്പം ദീർഘകാലമായി കുറേ കാലമായിട്ട് വീടിൻ്റെ കാര്യങ്ങളാവട്ടെ, ഭവന സംബന്ധമായിട്ടുള്ളതാവട്ടെ, മറ്റ് പ്രത്യേക ആഗ്രഹങ്ങൾ കൊണ്ട് ചിന്തിച്ച് നടന്നിട്ടുള്ള കൂട്ടരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ അതൊക്കെ സാധൂകരിക്കാൻ സാധിക്കും എന്നുള്ളതും കൂടിയാണ് മേടക്കൂറുകാർക്കുള്ളത്. ഒട്ടു ഫലം പറയുമ്പോൾ കുറച്ച് പൊതുവേ നല്ല അനുകൂലത്തിലാണ്. ചന്ദ്രൻ്റെ അംശകത്തോടു കൂടിയിട്ട് ഈ വാരത്തിൽ കുറേ ദിവസങ്ങൾ നമുക്ക് നല്ല നല്ല ഭാഗങ്ങളിലൂടെയൊക്കെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ അനുകൂല സ്ഥിതി തന്നെയാണ് വാരാന്ത്യം വരെ കാണുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ദോഷപരിഹാരാർത്ഥമായിട്ട് ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുക, വെള്ളിയാഴ്ച ദിവസം ഗണപതി ക്ഷേത്ര ദർശനവും ഗണപതി ഹോമം നടത്തുന്നതും വളരെയധികം നല്ലതാണ്. ഭഗവതിക്ക് വിളക്കും മാലയും ഭഗവതി സേവ നടത്തുന്നതും വളരെയധികം നല്ലതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഈ ഒരു വാരത്തിൽ സാധിക്കുന്നവർ അനുഷ്ഠിക്കുക. അടുത്തത് കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യഭാഗങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് എല്ലാ കാര്യത്തിലും ഒരു കരുതൽ ആവശ്യമാണ്. ഉദയത്തിൽ ചൊവ്വ 12 ഭാവപതിയായിക്കൊണ്ട് സഞ്ചരിക്കുന്ന കാലമാണ്. എല്ലാത്തിലും ഒരു 2 അഭിപ്രായം ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നാണ്. അങ്ങനെ ചില കാര്യങ്ങൾ വേണ്ടതുപോലെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഒന്ന് ഉഷാറായിട്ട് നീങ്ങുക മാത്രമേ നിവൃത്തിയുള്ളൂ. വിവാഹാദി കാര്യങ്ങളിലും മറ്റും ചെറിയ കാലതാമസങ്ങളും ഒന്ന് നീണ്ടുപോയി അത് വീണ്ടും അടുത്തു വരാനുള്ള സാധ്യത വരെയുണ്ട്. എങ്കിലും ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കാം. ഈ ഒരു വാരത്തിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കില്ല. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇടവക്കൂറുകാർ, യാതൊരു സംശയവുമില്ല. ആലോചനക്കുറവും അശ്രദ്ധയുമാണ് ഈ വാരത്തിൽ നിങ്ങൾ ഒന്ന് കരുത്തലോടെ നീങ്ങേണ്ടത്. ഇതുവഴിയാണ് നിങ്ങൾക്ക് എല്ലാ അപകടങ്ങളും വന്നുചേരാനുള്ള സാധ്യത. അവിചാരിതമായിട്ടുള്ള രോഗത്തിനുള്ള സാധ്യതയുണ്ട്. അവിചാരിതമായി സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിന് ഒരു വിഷമമാണ് ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ടാവുക. മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒപ്പം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ അനുഭവത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സമഗ്രമായിട്ട് ഒരു ആശയവും ചിന്തനം ചെയ്യുന്നത് വളരെ അധികം നല്ലതായിരിക്കും. ഒപ്പം ഭൂമി ഇടപാടാവട്ടെ, മറ്റുള്ള സാമ്പത്തിക ഇടപാട് ക്രയവിക്രയാദികളിലൂടെയൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ധനമിടപാട് നടത്തുന്നവർക്കൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള സമയമാണ്. രാഷ്ട്രീയ കലാ സാംസ്കാരിക സാമൂഹിക മേഖലയിലൊക്കെ വ്യക്തിത്വം നിലനിർത്തി പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയാണ്. വാരാന്ത്യത്തിൽ ഒന്ന് കരുതലോടെ നീങ്ങേണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച ദിവസം ശനിക്ഷേത്ര ദർശനം, നവഗ്രഹ ക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഒപ്പം ലളിതാ സഹസ്രനാമം വെള്ളിയാഴ്ച ദിവസം പഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പാരായണം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്യുത്തമമാണ്. ഇതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയേണ്ടിയിരിക്കണോ ഈ ഒരു വാരത്തിൽ.
അങ്ങനെ കണ്ടകശനി ദോഷമല്ലെങ്കിലും ചാരവശാലുള്ള ശനിയുടെ ദോഷം പത്താം ഭാവത്തിൽ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ ഈശ്വരാധീനം ആണ് അവർക്ക് നിലനിൽപ്പിനുള്ള ഒരു ആധാരം. ഇപ്പോൾ പ്രത്യേകിച്ചും മാനസികമായിട്ട് വളരെയധികം ഗുണദോഷങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപവാദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപവാദങ്ങൾക്കും മറ്റുള്ളവരെ കുറിച്ചിട്ട് നമ്മളും അറിയാതെ പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതലോടെ നീങ്ങുക, ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ സാധിക്കുക. കായിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും ഇതിനെ കുറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണിത്. ഒപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചും മറ്റും ഒക്കെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം എന്നാണ് ഈ ഒരു വാരത്തിൽ മിഥുന കുറുകാരുടേതാണ് പറയുന്നത്. ആത്മവിശ്വാസം വർദ്ധിച്ചവർക്ക് ഒന്നുകൂടി ഉത്സാഹമായിട്ട് നീങ്ങുന്നതായിട്ട് കാണാം. ഭൂമി ധന ഇടപാട് നടത്തുന്നവരാവട്ടെ, നിത്യ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ ഗുണകരമായിട്ട് തന്നെ പറയാം. അവരെ സംബന്ധിച്ചിട്ട് ഗുണകരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ വാരത്തിൽ മനസ്സിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. മാനസികമായിട്ട് പല വിഷയങ്ങളും അകാരണമായി ദുഃഖത്തിന് പാത്രമാവുന്നതൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ് മിഥുന കുറുകാരെ സംബന്ധിച്ച്. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് കരുതലോടെ നീങ്ങുക. ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്ര ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും ഒക്കെ നല്ലതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് കർക്കിടകൂറിൽപ്പെട്ട പുണർദം അവസാന ഭാഗം പൂയം ആയില്ല നക്ഷത്രങ്ങളടക്കുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഉദയത്തിൽ ശുക്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഏകാദശാധിപതിയായിട്ട് ശുക്രൻ സഞ്ചരിക്കുക മാത്രമല്ല, രണ്ടാം ഭാവത്തിൽ ബുധനും ആദിത്യനും ഒക്കെ സഞ്ചരിക്കുന്ന നല്ലൊരു വാരമാണ് ഇത് എന്നാണ്. നല്ല നല്ല ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു വാരമാണ്. ഒപ്പം പരീക്ഷകളിലും മറ്റുള്ള വ്യക്തിഗത ജീവിതത്തിലും നല്ല പ്രതീക്ഷിച്ചതിലും നല്ല ഉയർന്ന് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായി തന്നെ നീങ്ങും. തൊഴിൽ അന്വേഷിക്കുന്ന അവരെ സംബന്ധിച്ചിട്ടും തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തും കുറച്ച് വളരെ അനുകൂലമാണ്. തൊഴിലന്വേഷിക്കുന്നവർക്കൊക്കെ തൊഴിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അധ്യാപകർക്ക് എങ്കിലൊന്ന് കരുതി നീങ്ങേണ്ടുന്ന ഒരു സമയമാണ്. അപവാദങ്ങൾക്കും മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾക്കും സാധ്യത കൂടിയ വാരമാണ്. ഓഹരി വിപണിയാവട്ടെ, നിക്ഷേപങ്ങളാവട്ടെ, അതിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അതൊക്കെ സംരംഭകന്മാരായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരുതലോടെ നീങ്ങേണ്ടതാണ്. പൊതുവേ ഗുണകരമായിട്ടുള്ള കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കണ്ടകശനി കാലത്തും കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഈശ്വരാധീനം നല്ലതുപോലെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗ്രഹനില പ്രകാരം ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം. ദോഷശാന്തിയർത്ഥം നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തിക്കുന്നതും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അത് കൂടെ പിടിക്കുന്നതും വളരെയധികം നല്ലതാണ് കർക്കിടകൂറുകാർ. അടുത്തത് ചിങ്ങക്കൂറാണല്ലോ. മകം പൂരം ഉത്രപ്പത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരം ആരോഗ്യപരമായിട്ടായിരിക്കാം അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. ചെറിയൊരു അസ്വാസ്യങ്ങൾ അവർക്കുണ്ടായേക്കാം. എങ്കിലും അവർക്ക് ഈ ഒരു വാരത്തിൽ ഉദര സംബന്ധമായിട്ടുള്ളതോ വസ്തു സംബന്ധമായിട്ടുള്ളതോ നേത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ഒന്ന് കരുതലോടെ നീങ്ങേണ്ടതാണ്. എങ്കിൽ തന്നെയും ഉദയത്തിൽ സ്വക്ഷേത്രാധിപതി ആയിക്കൊണ്ട് ആദിത്യം സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നേരെ നേരെയാക്കി എടുക്കാൻ അവർക്ക് സാധിക്കും. എങ്കിൽ കർമ്മസംബന്ധമായി ധാരാളം യാത്രകളും മറ്റും അവർക്ക് വേണ്ടി വന്നേക്കാം. വലിയ വലിയ പദ്ധതികളൊക്കെ അവരുടെ ജീവിതത്തിൽ, അത് ഓരോരാളുടെ ജീവിത ശൈലിക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ വലിയ വലിയ തൊഴിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച്, വലിയൊരു പ്രസ്ഥാനങ്ങളൊക്കെ കൊണ്ടുപോകുന്നവരെ സംബന്ധിച്ച്, വലിയ സാമ്പത്തികമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് വലിയൊരു പദ്ധതികൾക്കൊക്കെ തുടക്കമിടാൻ സാധിക്കുന്ന ഒരു വാരമാണ്. കലാരാഷ്ട്രീയ രംഗത്ത് സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല തരത്തിലുള്ള പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ട് ഈ ഒരു വാരം. അവർക്ക് ഏത് രീതിയിൽ നീങ്ങിക്കഴിഞ്ഞാലും അവർ ഒന്നാമതെത്താനുള്ള സാധ്യത ചിങ്ങക്കൂറുകാർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഭാഗ്യം ധാരാളം വന്നു ചേരുന്ന ഒരു വാരം എന്ന് മാത്രമല്ല, ഈ മാസം ഒന്നൊട്ടുക്കും ഏറെക്കുറെ നല്ല ഫലങ്ങളാണ് ചിങ്ങക്കൂറുകാർക്ക് കാണാൻ സാധിക്കുക. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കുക. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല. അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. ദോഷശാന്തിക്കായിക്കൊണ്ട് വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിളക്കുമാല നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും സുബ്രഹ്മണ്യന് നെയ്വിളക്കും മറ്റും നടത്തുന്നതും ഒക്കെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം അത്തം ചിത്ര ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതവും സന്തോഷകരവുമായിട്ടുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വന്നേക്കാം. പറ്റാൻ സാധിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോവാം. വലിയ വലിയ വസ്തുവകകളൊക്കെ നീങ്ങേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് കിട്ടുന്നതിനും ക്രയവിക്രയത്തിനും ഒക്കെയുള്ള നല്ല സമയം അങ്ങനെയായിരിക്കാം അവരെ സംബന്ധിച്ച്. കന്നിക്കൂറുകാർക്ക്
കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനും മറ്റും അങ്ങനെ ജീവിതത്തിൽ ധാരാളം ബന്ധുസുഖങ്ങളും ബന്ധുക്കളെ കൊണ്ട് സമാധാനത്തിനുള്ള ഒരു സാധ്യതയുള്ള വാരം കൂടുതലാണ്. ഒപ്പം സഹോദരന്മാരിൽ നിന്നും മറ്റും ധാരാളം അനുകൂലങ്ങളും ഒക്കെ വന്നു ചേരുന്നതായിട്ട് കാണാം. കർമ്മരംഗത്ത് ധാരാളം അനുകൂലങ്ങൾ, കർമ്മരംഗത്ത് ഉയർച്ചകളും മറ്റും, വിദേശയോഗം ഈ വാരത്തിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരും മറ്റ് പഠിപ്പിന് പോലും പോകാൻ ചിന്തിക്കുന്നവർക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന വാരമാണ് ഇത് എന്നുകൂടി ഓർക്കുക. കർമ്മരംഗത്ത് പുരോഗതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യപതിയാണ്, ചൊവ്വ പത്താം ഭാവത്തിലേക്ക് വന്നു നിൽക്കുന്നുണ്ട്, മഹാഭാഗ്യസ്ഥിതനാണ്. കർമ്മത്തിൽ സ്ഥാനചലനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം അത് കൂടുതൽ ഉയർന്ന തലത്തിലേക്കാവാനുള്ള പ്രാർത്ഥനകളോട് നീങ്ങാം. അനവസരത്തിലുള്ള വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് കന്നിക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. അനവസരത്തിലുള്ള അഭിപ്രായങ്ങളും പറയാതിരിക്കാൻ ശ്രദ്ധിപ്പിക്കുമല്ലോ. തീർത്ഥാടനത്തിന് ഉള്ള സാധ്യത കാണുന്നുണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. സജ്ജനങ്ങളെ കാണുന്നതിനും തീർത്ഥയാത്രകൾ ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായി തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുന്നതും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് തുലാവക്കൂറിലപ്പെട്ട ചിത്തരാവസാന ഭാഗം ചോതി വിശാഖം ആദ്യ പകുതി അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വാരത്തിൽ കുട്ടികളും ചെറുപ്പക്കാരും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് കുറച്ച് നല്ലതാണ്. ഒരു 30-35 വയസ്സ് വരെയുള്ളവർ ഒന്ന് കരുതലോടെ നീങ്ങുന്നതാണ് നല്ലത്. തുലാവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി വക്രത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു കരുതൽ ഒന്ന് നല്ലതാണ്. April 31 ശേഷം കുറച്ചു കാലം അനുകൂലമാണെങ്കിൽ ഇപ്പോൾ വീണ്ടും മാറിയിട്ടുണ്ട്. ഒരു കരുതലോടുകൂടി നീങ്ങാൻ സാധിക്കുക. എങ്കിൽ തന്നെയും കർമ്മരംഗത്ത് നല്ല ഒരു പുരോഗതി ഈ തുലാവക്കൂറുകാർക്ക് കാണുന്നതായിട്ട് ഉണ്ട്. ഒപ്പം വിദ്യാഭ്യാസപരമായിട്ടും നല്ല രീതിയിലുള്ള നല്ല നല്ല കാഴ്ചപ്പാടുകൾ വന്നു ചേരുന്നതായിട്ട് കാണാം. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ അംഗീകാരം കിട്ടുന്നതിനും മറ്റും ഉള്ള സാധ്യതയാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ വാതരോഗങ്ങളും മറ്റും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ശിരോരോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, നേത്രരോഗം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടായിരിക്കാം ഈ ഒരു വാരത്തിൽ നീങ്ങുക. എങ്കിൽ കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ നീങ്ങുക. പൂർവികമായിട്ടുള്ള സ്വത്തുവകകളും മറ്റും കിട്ടുന്നതിനും അതൊക്കെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനുള്ള യോഗഭാഗ്യങ്ങളുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ശ്രദ്ധ വയ്ക്കാം. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാരാകോവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്തുന്നു. ദിവസവും മുടങ്ങാതെ ഈശ്വരവചനം നടത്തുന്നതും തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ് ഇത്. ദാമ്പത്യ സംബന്ധപ്പെട്ടിട്ടുള്ള ജീവിതത്തിൽ, മറ്റു പൊതുവെ ആയിട്ടുള്ള ജീവിതത്തിലും, കുടുംബത്തിൽ പോലും വഴക്കുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നീങ്ങിയിട്ട് ഒത്തുചേരലുള്ള ഒരു യോഗമാണ് കേന്ദ്ര വ്യാഴത്തോടുകൂടിയിട്ട് വൃശ്ചികക്കൂറുകാർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ ഭവന സംബന്ധമായ ഗൃഹനിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതായിട്ട് കാണാം. നല്ല നല്ല വിഷയങ്ങളെ പോലും ചില സമയത്ത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നതായിട്ടും വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാവുന്നതാണ്. എങ്കിൽ കലഹത്തിനുള്ള സാധ്യത തെറ്റിദ്ധാരണകളിലൂടെ സൗഹൃദങ്ങളിലും സഹോദരന്മാരിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കലഹങ്ങളാണ് സാധ്യതയുള്ളതെന്ന് കരുതി നീങ്ങുക. ഒപ്പം തൊഴിൽ നേരിയ തടസ്സങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈശ്വരാധീനത്തോടുകൂടി കണ്ടറിഞ്ഞ് നീങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. ആത്മീയ മേഖലയിലും ഈശ്വരീയ കാര്യങ്ങൾക്കും വേണ്ടി സമയം ചെലവഴിക്കുന്നതിനും അതിലൊക്കെ സഞ്ചരിക്കുന്നതിനൊപ്പം കൂടുന്നതിനൊക്കെയുള്ള ഭാഗ്യങ്ങൾ വൃശ്ചികക്കൂറുകാർക്കുണ്ട്. അതൊക്കെ ഉപകരിക്കാൻ സാധിക്കട്ടെ. ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും വിളക്കുമാല നടത്തുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാണം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് മത്സരരംഗത്തും മറ്റും വർദ്ധിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അനുകൂലപ്പെട്ട കാലമാണ്. ഭവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരുവിധം ആൾക്കാരുടെ ധനുക്കൂറുകാരുടെയൊക്കെ ഒരുവിധം ആൾക്കാർക്കൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി തീർപ്പാക്കാൻ വേണ്ടി സാധിക്കുന്ന വാരമാണ്. ഒരുപാട് ഗൃഹപ്രവേശനങ്ങളും മറ്റും ചെയ്യാൻ സാധിക്കുന്ന ഒരു വാരവും കൂടിയാണ് ഈ ഒരു വരാൻ വേണ്ടി പോകുന്നത് ചിങ്ങമാസത്തിൽ. ധനുക്കൂറുകാർക്ക് ഭവന സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും നല്ല യോഗമാണ് ഈ വാരത്തിൽ. സഹോദരി സഹോദരന്മാരിൽ നിന്നും അഭിപ്രായ ഭിന്നതയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്, കരുതി നീങ്ങുക. മക്കളുടെ പഠന കാര്യത്തിൽ ഒന്ന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. എന്തു തന്നെയായാലും ആവശ്യം വരും. ഇത് യാത്ര എങ്കിൽ വരുമാനത്തിലധികം ചെലവ് വരുന്നതും ആരോഗ്യപരമായി യാത്രകളെ കൊണ്ടും മറ്റും
ആരോഗ്യസ്ഥിതി അലോസരപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് ഭാര്യ അന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയുണ്ട്, കരുതി നീങ്ങാൻ സാധിക്കട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പര സഹായങ്ങൾക്കുള്ള യോഗഭാഗ്യമുണ്ട്. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ട് നീങ്ങുകയാണ്, ഒപ്പം സ്ഥാനമാനങ്ങളും നിങ്ങളെ തേടി വരും എന്നുള്ളതിൽ സംശയമില്ല. അംഗീകാരങ്ങളും ഒപ്പം കിട്ടാൻ ഈ വൃശ്ചികക്കൂറുകാർക്ക് സാധ്യതയുണ്ട്. വളരെയധികം ഈശ്വരാധീനമുള്ള സമയമാണ്. എങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ വിളക്കുമാല നടത്തുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതും ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുന്നതും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചു. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ട നക്ഷത്രങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് മുൻകാല പ്രവൃത്തികളും മറ്റും ജീവിതത്തിൽ അനുകൂലത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ നഷ്ടപ്പെട്ട വസ്തുക്കളും മറ്റും തിരികെ ലഭിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. പൂർവികമായിട്ടുള്ള സ്വത്തുവകകളാവട്ടെ അതൊക്കെ വന്നു ചേരുന്നതിനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. എങ്കിൽ ധനപരമായിട്ടുള്ള ഇടപാടുകളാവട്ടെ വളരെ ഗൗരവമേറിയ എഗ്രിമെൻറ്റുകളിലും മറ്റുമൊക്കെ ഒപ്പുവെക്കുന്നതിനും ഒരു കരുതലോട് നീങ്ങേണ്ടതാണ് ഈ മകരക്കൂറുകാർ ഈ ഒരു വാരത്തിൽ. എങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സമാധാനത്തിനുള്ള ഒരു വാരമാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ ക്ലേശതകൾ മാറിയിട്ട് സമാധാനത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും മറ്റും പ്രതികൂലമായിട്ടുള്ള പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് നല്ലതാണ്. ഒപ്പം വിദേശ യാത്രകൾക്കും മറ്റും തടസ്സം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. വാഹനം വാങ്ങുന്നതിനും ഒപ്പം വാഹനം വിൽക്കുന്നതിനും ഒപ്പം സ്ഥലസംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾക്കും ഒപ്പം ഒക്കെ നല്ല ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അധികം നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാദി ആദ്യ മുക്കാല് ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അകാരണമായിട്ടുള്ള ഒരു ദുഃഖങ്ങളും മറ്റും വർദ്ധിക്കുന്നതായിട്ടും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നതായിട്ടും അവർക്ക് കാണാം. പന്ത്രണ്ടാം ഭാവത്തിൽ ശനീശ്വരൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ അതേപോലെ തന്നെ യാദൃശ്ചികമായിട്ട് തന്നെ നേരെയാവുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തും മറ്റും തൊഴിലിലും മറ്റും ശത്രുക്കൾ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലോ അകാരണമായിട്ടുള്ള അലോഹ്യാവസ്ഥ വന്നു ചേരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. മത്സരം വാക്കിനെ ചൊല്ലിയ മത്സരങ്ങളും മറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞു പോയ വാക്കുകളാവട്ടെ മറ്റും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള വാക്കിനെ കേട്ടിട്ടാവട്ടെ അങ്ങനെയുള്ള മത്സരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കലാരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർ ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന ഒരു വാരമാണ് കുംഭക്കൂറുകാർക്ക്. വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്കും മറ്റൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ആത്മീയ കാര്യങ്ങളിലും മറ്റും സമയം ചെലവഴിക്കാനും അതിനൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. തീർത്ഥയാത്രകളും മറ്റും ആവട്ടെ അതിനൊക്കെ ആവുമെങ്കിലും ഭവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ സാവധാനത്തിൽ നടന്നു പോകാനാണ് ഈ ഒരു വാരത്തിലെ സാധ്യത. പ്രേമ സംബന്ധപ്പെട്ടുള്ള ബന്ധങ്ങളും മറ്റും ദൃഢപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് കരുതലോടുകൂടി നീങ്ങുക. ഒരു വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുപോലും അവനവൻ്റെ ഭാഗത്തു നിന്നില്ലാതിരിക്കട്ടെ. എങ്കിൽ തൊഴിലിലുള്ള അംഗീകാരം ഈ ഒരു വാരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ദോഷശാന്തിയർത്ഥം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ അധികം നല്ലതാണ്. അടുത്തത് മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാദി അവസാന ഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടി ഈശ്വരാധീനം ജന്മശനി ഉച്ചസ്ഥിതനായിട്ടുള്ള വ്യാഴം ഒപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെയധികം നല്ല അനുകൂലപ്പെട്ടിട്ടുള്ള കാലം തന്നെയാണ്. നമുക്കത് ആക്കിയെടുക്കാൻ സാധിക്കണം. തൊഴിൽ രംഗത്തും മറ്റും തർക്കങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർന്ന് തൊഴിലിൽ ഉന്നതി കൈവരിക്കുന്നതായിട്ട് ഒരുപാട് പേരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മാറ്റം വന്നിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള വാരമാണ് ഇത് കടന്നു വരുന്നത്. വിദ്യാർത്ഥികൾക്കും മറ്റും പരീക്ഷകളിൽ നല്ല ഉന്നതമായിട്ടുള്ള വിജയം ഉണ്ടാവും. എങ്കിൽ കൂടി വാക്കുദോഷം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാം ഭാവത്തിൽ ഒന്ന് കരുതലോടെ നീങ്ങേണ്ടിരിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തുന്നവർ അവർക്കൊക്കെ അനുകൂല സ്ഥിതിയാണ്. സ്വാശ്രയ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അനുകൂലപ്പെട്ട സ്ഥിതിയാണ്. മതപരമായ ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കുന്നതിനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നെയ്വിളക്ക് നടത്തുന്നതും ഭഗവതിക്ക് വിളക്കുമാല എന്നിവ നടത്തുന്നതും മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്.
ഇതാണ് പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ ഈ ഒരു വാരഫലം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.